ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ സിനിമ ഒരു ഷാർക്ക് അറ്റാക്കിംഗ് സിനിമയാണ്. എനിക്ക് ഷാർക്ക് അറ്റാക്ക് സിനിമ കീറുക, പറിക്കുക, മുറിക്കുക, കൊല്ലുക, രക്ഷപ്പെടുക, രക്ഷപ്പെടുത്തുക ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് വർഷങ്ങളായിട്ടൊന്നുമില്ല, കുറച്ച് കാലങ്ങളായിട്ട്. സോ ഇന്നത്തെ സിനിമയിൽ ഒരുപാടധികം ആളുകളോ ഷാർക്കിനെ കൊല്ലാൻ വേണ്ടി ഒരുപാട് ആയുധങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് യാത്രകളോ കപ്പലുകളോ പൊട്ടിത്തെറിയോ അങ്ങനെയൊന്നുമല്ല. വളരെ സിമ്പിൾ സിനിമയാണ്. ഈ ഒരു സിനിമയിൽ നായിക മാത്രമേ ഉള്ളൂ. ഇതൊരു വൺ ലൈൻ ഞാൻ പറഞ്ഞുതരാം. നായിക കടലിൽ നടുക്കൊരു പാറക്കെട്ടിൻ്റെ മുകളിൽ പെട്ടുപോകുന്നു. കടലിലേക്ക് ഇറങ്ങി നീന്തി കരക്ക് കയറാന്ന് വെച്ചാൽ ഷാർക്ക് കടിച്ച് കീറി തിന്നു. ഇനി കരയിൽ പോവാതെ കടലിലിറങ്ങാണ്ട് ആ പാറയുടെ മുകളിൽ തന്നെ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോരവാർന്ന് മരിക്കും, അല്ലെങ്കിൽ വെള്ളം ആ പാറയുടെ മുകളിലേക്ക് കയറും, അങ്ങനെ മുങ്ങിച്ചാവും. എന്തേലും മരണം ഉറപ്പാണ്. പക്ഷേ ആ നായിക രക്ഷപ്പെടുവോ ഇല്ലയോ എന്ന് പറയുന്ന സിനിമയാണ് 2016 പുറത്തിറങ്ങിയ ദ ഷാലോസ്. സോ വീഡിയോ ത്രില്ലിംഗ് ആണ്, സിനിമ ത്രില്ലിംഗ് ആണ്. വീഡിയോ ഒന്ന് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു കുട്ടി ബീച്ചിൻ്റെ കരയിലൂടെ ഇങ്ങനെ ഫുട്ബോൾ ഒറ്റയ്ക്ക് തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കരയിൽ ഒരു ഹെൽമെറ്റ് കാണും, അതായത് കടലിൻ്റെ തിരകൾ അടുപ്പിച്ച് കൊണ്ടുവന്നതായിട്ടുള്ള ഒരു ഹെൽമെറ്റ്. അവൻ അത് പോയിട്ട് എടുത്ത് നോക്കുമ്പം അതിനകത്തൊരു ഗോപ്രോ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ക്യാമറ അവൻ തുറന്നു നോക്കും. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊക്കെ അറിയാമെന്നേ, കാരണം നമ്മുടെയൊക്കെ വീട്ടിലെ പിള്ളേർ തന്നെ ഒരു വയസ്സിലും രണ്ട് വയസ്സിലൊക്കെ ഫോണിൽ യൂട്യൂബർ എടുക്കുന്നുണ്ട്. എന്തായാലേ ഇവനെ ഗോപ്രോ ക്യാമറ തുറന്നു നോക്കിയിട്ട് അതിൻ്റെയുള്ള വിഷ്വൽസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം രണ്ട് വലിയ ആളുകൾ സർഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സർഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടലിൻ്റെ വെള്ളത്തിലൂടെ നമ്മളിങ്ങനെ ബോർഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ പോവില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ. പെട്ടെന്ന് ആ രണ്ട് ചേട്ടന്മാർ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. ഒരു വലിയ ഷാർക്ക് വന്നിട്ട് അതിലൂടെ തന്നെ വിഴുങ്ങി അങ്ങ് തിന്നുന്നു. ഇതോടെ ആ വീഡിയോ കട്ടാവുന്നു. ഇത് കണ്ട് പേടിച്ച് അവനെ ക്യാമറയും ഹെൽമെറ്റും കൊടുത്തുകൊണ്ട് അവൻ്റെ വീട്ടിലേക്കോ എവിടേക്കോ അവൻ ഓടിപ്പോകുന്നുണ്ട്. കടലിൻ്റെ കരയിൽ രണ്ട് ബോർഡ് പൊട്ടിയ കഷ്ണവും കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ സിനിമയുടെ പേര് എഴുതി കാണിക്കുന്നു ദ ഷാലോസ്. 2016 ഈ സിനിമ റിലീസായ. ഇനിയാണ് നമ്മുടെ നായികയെ കാണിക്കുന്നത്. നായിക ഒരു ടാക്സി കാറിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുവാണ്. നായികയുടെ പേരാണ് നാൻസി. ഇവൾ എന്തിനാണ് ഈ ഒരു ബീച്ചിലോട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നായികയുടെ അമ്മ മരിച്ചുപോയി. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ചാണ് ഇവളിപ്പോൾ പോകുന്ന ബീച്ച്. ഇവൾ ടാക്സിക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടാക്സിക്കാരൻ ഇവളോടും കുറേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് പോകുന്നത്, അമ്മ എങ്ങനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ അവിടെ ഒറ്റക്കാണോ പോകുന്നത്, ആ ബീച്ചിൽ ഒന്നാമത് അധികം ആളുകളൊന്നും ഉണ്ടാവത്തില്ല, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, ഇവിടെയാണ് ബീച്ച്, പക്ഷെ ബീച്ച് അടിപൊളിയാണെന്നൊക്കെ ആ ടാക്സിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊരു കാട്, ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതൊരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ നായികയ്ക്ക് അവളുടെ സുഹൃത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം അവളിപ്പോൾ ഒറ്റയ്ക്ക് മാത്രമല്ല, അവളുടെ സുഹൃത്തും അവിടെ എത്തിക്കോളാമെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവളുടെ സുഹൃത്ത് മെസ്സേജ് അയച്ചു, ഇവിടെ എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ വേറൊരു എൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോകണമെന്നൊക്കെ. അപ്പോൾ നമ്മുടെ നാൻസി അവളോട് പറഞ്ഞു, ശരി എന്നാൽ പിന്നെ അവനെയും കൂട്ടിയിട്ടെങ്കിലും വാ എന്ന് പറഞ്ഞു. അപ്പം അവളുടെ ഫ്രണ്ട് പറഞ്ഞു, ശരി നീ പൊക്കോ, ഞാൻ അവനെ കൂട്ടിയിട്ട് കുറച്ച് നീ ഇറങ്ങുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ടാക്സിക്കാരനോട് അവൾ പറയുകയാണ്, ഇവളെപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ഒരു കാര്യം ഒരുമിച്ച് പ്ലാൻ ചെയ്യും, അവസാന ആ സമയത്ത് എത്തുമ്പോൾ മുങ്ങിപ്പോവും, എന്താ ചെയ്യുക, ഹാ എങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്കും പോയിട്ട് അവിടെ നിന്ന് കളിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ ബീച്ചിലോട്ട് പോകണം. ബീച്ച് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ബീച്ചാണ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വരെ ഇങ്ങനത്തെ ഒരു ബീച്ച് കണ്ടതിനും ഒന്ന് പോകണമെന്നുണ്ട്. നമ്മളൊക്കെ എപ്പോൾ പോകാനല്ലേ, അത്രക്കും സൂപ്പർബായിട്ടുള്ള ബീച്ച്. ആർക്ക് കണ്ടാലും ഒന്ന് കുളിക്കാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തന്നെ ഒന്ന് ബീച്ചിൽ പോകണം എന്ന് തോന്നും. അത്രക്കും ശാന്ത സുന്ദര കേര കേരാന്നൊരു കടലീ, ആ സൂപ്പർ സൂപ്പർ അരേ വാ. ഹാ അപ്പം അവളിങ്ങനെ വളരെ സന്തോഷമായിട്ട് ബീച്ച് നോക്കും. ബീച്ചിലധികം ആരെയും അവൾ കാണുന്നില്ല. പക്ഷേ അവളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പം രണ്ട് ആളുകൾ ആ ഒരു ഹവർ ബോർഡിൽ, സോറി ഹവർ ബോർഡല്ല, ആ ഒരു വെള്ളത്തിലൂടെ കളിക്കുന്ന ആ ബോർഡൊക്കെ എടുത്തിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൾ ടാക്സിക്കാരന് പൈസ കൊടുക്കുമ്പോൾ ടാക്സിക്കാരൻ പറയും, എനിക്ക് ക്യാഷൊന്നും വേണ്ട, എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്തന്നെയാണ്, ഞാൻ അവിടെ വരുന്നതുകൊണ്ട് നിങ്ങളെ കോണ്ടാക്കി തന്നതല്ലേ, അത്രയേ ഉള്ളൂ, ഇതിന് ഇങ്ങനെ ക്യാഷ് ചോദിച്ചാൽ ഇങ്ങനെ അപമാനിച്ചാൽ എങ്ങനെ, നിങ്ങളെ പോലത്തെ സുന്ദരിയായ പെൺകുട്ടിയൊക്കെ ശേഷ മോശം മോശം. അപ്പം എങ്ങനെ നിങ്ങൾ തിരിച്ചു പോകണേ? അപ്പം നമ്മുടെ നാൻസി പറയും, അത് കുഴപ്പമില്ല, എൻ്റെ സുഹൃത്ത് അവൾ അവളുടെ ബോയ്ഫ്രണ്ടിനെയും കൂടി കറങ്ങാൻ പോയത്, അവൾ ഞാൻ തിരിച്ചു പോകുമ്പോഴേക്കും അവൾ എത്തിക്കോളും എന്ന് പറഞ്ഞു. ആ എന്നാൽ ശരി, എൻജോയ്, പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ, നോക്കി കണ്ടത് വേണം, ഇവിടെ അങ്ങനെ ഹെൽപ്പിനൊന്നും ആരും കിട്ടത്തില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ടാക്സിക്കാരൻ അവിടുന്ന് ബൈ പറഞ്ഞ് പോകും. ഇവിടെ അവളുടെ സാധനങ്ങളൊക്കെ അവരുടെ സൈഡിലൊക്കെ വെച്ചിട്ട് ദേഹത്ത് കുറച്ച് എന്താ ക്രീമൊക്കെ തേച്ച് വെയിലത്ത് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവൾ സ്വന്തമായിട്ട് അവൾക്ക് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, ആ ബോർഡിൽ അവൾ പൂയൊക്കെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ്, മണൽ തേച്ചുകൊണ്ടിരിക്കുകയാണ്, ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് അവൾ അവളുടെ തുണിയൊക്കെ അഴിച്ചു മാറ്റുന്നു. പിന്നെ എന്താ പറയുക, അവൾ സ്വിമ്മിംഗ് സൂട്ട്, സ്വിമ്മിങ് വെള്ളത്തിൽ എന്തിനാണ് തിരുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അവളങ്ങനെ അതൊക്കെ ഇട്ട് ഒരു ബെൽറ്റൊക്കെ, അത് ഒരു ആ ഒരു ബോർഡിൻ്റെ അകത്തും ഒരു ബെൽറ്റ് ഇട്ടിട്ട് ഒരു വയറിട്ടിട്ട് അവൾ നേരെ അവളുടെ കാലം കെട്ടി വെക്കും. അത് ബോർഡ് എവിടെയെങ്കിലും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ അവളിങ്ങനെ ഭയങ്കര സ്ലോ മോഷനിൽ കിഡിലോ ആയിട്ട് വന്ന്
അടിപൊളിയായിട്ട് അവൾ ഇങ്ങനെ കടലിലേക്ക് ആ ബോർഡിൻ്റെ മുകളിലോട്ട് ചാടി അങ്ങ് പോവാണ്. പിന്നീട് അതിലൂടെ ഇങ്ങനെ നീന്തി നീന്തി പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഒരു തിര വരുന്നുണ്ട്. തിര വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ തിരയെ പെട്ടുപോകാതെ നോക്കണം, അല്ലെങ്കിൽ തിര നമ്മുടെ അടുത്ത് പിന്നെയും ബീച്ചിൻ്റെ മണ്ടക്കോട്ട് വന്ന് വരും. അപ്പോൾ തിര ഒറ്റ മുങ്ങലാണ്, തിര പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പൊങ്ങൽ, പാവം തിര ചമ്മിപ്പോവും. അങ്ങനെ നമ്മൾ നൈസായിട്ട് വീണ്ടും നീന്താൻ ആരംഭിക്കണം. ഇങ്ങനെ നമ്മൾ അങ്ങനെ പോയി പോയി അവൾ നേരത്തെ കണ്ട രണ്ട് പിള്ളേരുടെ അടുത്തും, പിള്ളേരല്ല രണ്ട് പയ്യന്മാരുടെ അടുത്തെത്തും. പയ്യന്മാരോട് ചോദിക്കും, ഇത് എങ്ങനെയാണ്, ഈ സ്ഥലം എങ്ങനെയാണ്, അടിപൊളിയാണോ, എന്തെങ്കിലും അപകടം എന്തെങ്കിലും ഉണ്ടോ? ആ പിള്ളേർ പറയും, ഇവിടെ എന്ത് ഭാഷയാണ് പറയുന്നത്, ഏ ഇവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവർ പറഞ്ഞ ലാംഗ്വേജ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവണില്ല. കാരണം അവളുടെ വീട് അമേരിക്കയിലും ഇവളിപ്പുള്ള സ്പെയിനിലുമാണ്. അങ്ങനെ പിള്ളേർ പറയുമേ, കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു കുറച്ച് കഴിഞ്ഞാൽ വെയിൽ ഏറ്റവുമാണ്, അപ്പം വെള്ളം കുറച്ച് പൊന്തും, അപ്പോൾ കുറച്ച് അപകടമാണ്. പിന്നെ വെയിൽ വന്നു കഴിഞ്ഞാൽ താഴെ പ്രതലങ്ങളൊക്കെ ഭയങ്കര ചൂടാവും, അപ്പോൾ കാലൊക്കെ അടിയൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ കാലൊക്കെ പൊള്ളിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവയല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ട് സ്വിമ്മിംഗ് എന്നൊക്കെ പറയും. അങ്ങനെ അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വമ്പൻ തിര അങ്ങോട്ട് വരും. ആ തിര വരുമ്പോഴേക്കും അവളിങ്ങനെ സ്കേറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. ആ തിര വിരലോടുകൂടി അവൾ നല്ല കിഡിലമായിട്ട് സ്കേറ്റ് ചെയ്യാൻ തുടങ്ങും. വളരെ നൈസായിട്ട് അവൾ സ്കേറ്റ് ചെയ്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയുള്ള രണ്ട് പേര് അവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു മൂന്ന് പേരും ഒരുമിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നായികക്ക് നല്ല രീതിയിൽ ക്ഷീണമാകാൻ തുടങ്ങി. അവൾ വിചാരിച്ചു കരയിൽ പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ. അങ്ങനെ അവൾ നേരെ കരയിലോട്ട് പോവാണ്. കരയിലോട്ട് പോയിട്ട് അവൾ ആപ്പിളൊക്കെ തിന്നും. അവളുടെ കയ്യിൽ ആപ്പിളൊക്കെ ഉണ്ട് കേട്ടോ. അവൾ ആപ്പിള് തിന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവളുടെ കയ്യിൽ വെള്ളമുണ്ട്, വെള്ളവും കുടിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് അവൾ അവളുടെ ഒരുപാട് ഫോട്ടോസൊക്കെ നോക്കുകയാണ്, അവളുടെ അല്ല അവളുടെ അമ്മയുടെ. അവളുടെ അമ്മ ഇതിനു മുമ്പ്, അവളൊക്കെ ജനിക്കുന്നതിന് മുമ്പൊക്കെ ഇവിടെ ഈ ഒരു ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഏറ്റവും ഫേവററ്റ് ബീച്ചാണത്. അങ്ങനെ ആ ഒരു ബീച്ചിലുള്ള ഫോട്ടോയും അവളുടെ കുഞ്ഞായിരുന്നപ്പോൾ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോയും അതുപോലെ തന്നെ അമ്മ ക്യാൻസറായിട്ടാണ് മരിച്ചത്, അപ്പോൾ അമ്മയുടെ ക്യാൻസറായിട്ട് അമ്മ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നപ്പോഴുള്ള ഫോട്ടോ ഒക്കെ നോക്കി അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവളെന്ത് ചെയ്യും, അനിയത്തിക്ക് വീഡിയോ കോൾ ചെയ്യും, അവളുടെ സിസ്റ്ററിന് വീഡിയോ കോൾ ചെയ്തിട്ട് അവളെന്ത് ചെയ്യും, ആ ബീച്ച് അവൾക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് എനിക്ക് ഈ ബീച്ച് ഓർമ്മയുണ്ടോ ചോദിക്കും. അപ്പോൾ അവൾ പറയും, ഏ ഇത് അമ്മയുടെ ഫേവററ്റ് ബീച്ചല്ലേ, നീ അവിടെ പോയോ? അന്ന് എനിക്ക് എന്നെയും കൂടി കൂട്ടിക്കൂടായിരുന്നു, ഞാനും വരില്ലേ? അപ്പം അവൾ പറഞ്ഞു, നാൻസി പറഞ്ഞു, ശരി ഞാൻ നിന്നെ കൂട്ടാം, പക്ഷേ ആദ്യം ഞാൻ ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ, അതുകൊണ്ടാണ് നിന്നെ കൂട്ടാതെ തരുന്നത്, നെക്സ്റ്റ് ടൈം ഡെഫിനറ്റ്ലി നിന്നെ ഞാൻ കൂട്ടുമെന്ന് പറയും. അതിനുശേഷം അവൾ അവളുടെ അച്ഛനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അച്ഛനുമായിട്ട് അവൾ അത്ര നല്ല രീതിയിലല്ല, കാരണം അവൾ അച്ഛനോട് അവൾക്ക് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് കുറവാണ് കേട്ടോ, സ്നേഹം കുറവാണ്. അമ്മ മരിച്ചിട്ടൊന്നും അച്ഛൻ അങ്ങനെ കരയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, അത്ര സ്നേഹം അച്ഛനോട് അങ്ങനെ ഇല്ല. ഇങ്ങനെ ഈ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോണ് അവളെ ബാഗിൽ പവർ ബാങ്ക് ഉണ്ട്, അതിൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് അവൾ വീണ്ടും സ്കേറ്റ് എടുത്തിട്ട് സ്കേറ്റിംഗ് ബോർഡ് എടുത്തിട്ട് നീന്താൻ വേണ്ടി, സ്വിമ്മ് ചെയ്യാൻ, സ്കേറ്റ് ചെയ്യാൻ വേണ്ടി വെള്ളത്തിലോട്ട് പോകും. ഈ സമയത്ത് അവൾ നേരത്തെ അയച്ച ആ ഒരു സുഹൃത്ത് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് അവൾ കാണുന്നില്ല, നമ്മുടെ നായിക കാണുന്നില്ല. ആ മെസ്സേജ് ഇങ്ങനെയാണ്, എടാ എനിക്ക് വരാൻ പറ്റത്തില്ല, നീ വേഗം തിരിച്ചു പോക്കോ, ലേറ്റാവാൻ നിൽക്കണം, എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് അവൾ മെസ്സേജ് അയച്ചു. നമ്മുടെ നായിക അത് കണ്ടില്ല. നായിക വീണ്ടും സ്വിമ്മ് ചെയ്യാൻ വേണ്ടി സ്കേറ്റ് കൊടുത്തിട്ട് നേരെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. പക്ഷേ തിര അങ്ങനെ വരുന്നില്ല, നല്ല രീതിയിൽ വെയിലും വരാൻ തുടങ്ങി. വെയിൽ വന്നാൽ അടിയിലൊക്കെ ചൂടാവും, ഭയങ്കര പ്രശ്നമാണെന്ന് നേരത്തെ പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, ആ പയ്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അവളങ്ങനെ വെയിലും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പയ്യന്മാർ പറയാനാടാ, വെയിൽ വന്നു തുടങ്ങി, ഞങ്ങൾ പോവാണ്, ഇനി ഇവിടെ നിന്നാൽ കുറച്ച് അപകടമാണെന്ന് തോന്നുന്നു, നീയും തിരിച്ചു വിട്ടോ, നീ തിരിച്ചു പൊക്കോ എന്ന് പറയും. പക്ഷേ നായിക പറയും, ഇപ്പം ഇറങ്ങിയതല്ലേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് ലാസ്റ്റ് ഒരേ ഒരു സ്കേറ്റ് ഇതും കൂടി കഴിഞ്ഞാൽ ഒരേ ഒരു വേവ് ഒരു തിരയുടെ ഒരു സ്കേറ്റ് ഇത് കഴിഞ്ഞ് ഞാൻ പോവും, ഞാൻ പൊക്കോളാം എന്ന് പറയും. അങ്ങനെ പിള്ളേർ ശരി എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് പയ്യന്മാരും ബീച്ചിൻ്റെ കരയിലോട്ടെത്തും. നമ്മുടെ നായിക ആ പയ്യന്മാരിങ്ങനെ നോക്കുന്നുണ്ട്, ബാഗെങ്ങാനും അടിച്ചു മാറ്റി കൊണ്ടുപോകുമെന്നാണ് നമ്മുടെ നായിക നോക്കുന്നത്. പക്ഷേ പയ്യന്മാർ ഡീസൻ്റ് ആണ്, ഒന്നും ചെയ്തിട്ടില്ല, ബാഗൊന്നും എടുക്കാതെ തന്നെ നമ്മുടെ രണ്ട് പയ്യന്മാരും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും. നമ്മുടെ നായികയാണെങ്കിൽ ഇങ്ങനെ വീണ്ടും സ്വിമ്മ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വേവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഈ സമയത്ത് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എന്തോ ഒഴുകുന്ന പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു ജീവി പോകുന്ന പോലെ അവൾക്ക് തോന്നും. അവൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും, ചെറിയൊരു പേടി കാരണം അവൾ അവളുടെ കാലൊക്കെ ആ ഒരു സ്കേറ്റിൻ്റെ മുകളിൽ കയറ്റി വെക്കും. ഈ സമയത്ത് രണ്ട് ഡോൾഫിൻസ് അവളുടെ മുകളിലൂടെ ചാടിപ്പോവും. ഡോൾഫിനെ കണ്ട ഉടനെ തന്നെ അവൾക്ക് ഭയങ്കര എന്തോ ഒരു രസമായി, കാരണം ഡോൾഫിൻസിനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവില്ലേ. അങ്ങനെ ഡോൾഫിൻസിനെ ഫോളോ ചെയ്തിട്ട് അവൾ വീണ്ടും ആ സ്കേറ്റിൻ്റെ മുകളിലൂടെ നീന്തി നീന്തി കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവൾ കാണുന്നത് വലിയൊരു തുമ്മിങ്കലം ചത്തിട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാണ്. അതിൻ്റെ എണ്ണമയം മുഴുവനായിട്ട് ആ കടലിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പക്ഷികളും ആ ഒരു വലിയ തുമ്മിങ്കലത്തെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ പക്ഷെ വീണ്ടും അടുത്തോട്ട് പോയിക്കൊണ്ടിരുന്നു. അവൾക്ക് ശരിക്കും മനസ്സിലായില്ല കേട്ടോ. അവൾ വീണ്ടും അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് വല്ലാത്തൊരു എന്താ പറയുക, വല്ലാത്തൊരു നാറ്റം അടിക്കില്ലേ, ഒരുപാട് പഴക്കമുണ്ട് ആ ഒരു തുമ്മിങ്കലത്തിന്. നാറ്റം അടിച്ചപ്പോഴേക്കും അവൾ എന്ത് ചെയ്യും, ശരിയാവില്ല എന്ന് പറഞ്ഞ് അവൾ തിരിച്ച് നീന്താൻ വേണ്ടി തുടങ്ങും.
അവളങ്ങനെ തിരിച്ച് നീന്താൻ തുടങ്ങുന്ന സമയത്ത് വലിയൊരു തിര വരും. ആ തിര വന്ന ഉടൻ തന്നെ അവൾ സ്കേറ്റ് ചെയ്യാൻ തുടങ്ങും. സ്കേറ്റ് ചെയ്യുന്ന സമയത്ത് വലിയൊരു ഷാർക്ക് വന്ന് വരുന്നുണ്ട്. അത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ ഷാർക്ക് വന്നിട്ട് അവളുടെ ബോഡി ഇടിച്ച് തെറിപ്പിക്കും. ഇടിച്ച് തെറിപ്പിച്ച ഉടനെ തന്നെ അവൾ നേരെ വെള്ളത്തിനടിയിലോട്ട് പോകും. വെള്ളത്തിനടിയിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടാണ്. അതുപോലെ തന്നെ അവിടെ അതിൻ്റെ അകത്തുള്ള പല കാര്യത്തിനും ഭയങ്കര ഹീറ്റിംഗ് കൂടുതലായിരിക്കും. തൊട്ട് കഴിഞ്ഞാൽ കൈയും കാലൊക്കെ പൊള്ളിപ്പോവും, അത്രയ്ക്കും ചൂടായിരിക്കും. അവളങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സിൽ ഇടിച്ച് തെറിച്ച് അവൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവൾ മുകളിലോട്ടെത്തും. അപ്പോഴേക്കും അവൾ കാലിൽ കേട്ടിരുന്ന ഒരു കേബിൾ പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോർഡാണെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്, അത് കുറച്ച് ദൂരെയാണ്. അവളങ്ങനെ നീന്തി നീന്തി ആ ബോർഡിൻ്റെ അടുത്തോട്ടേക്ക് പോകുമ്പോഴേക്കും ആ ഷാർക്ക് അവളുടെ കാലിൽ കടിച്ചിട്ട് അവളെ വലിച്ച് താഴോട്ടേക്ക് കൊണ്ടുപോകും. പക്ഷേ അവളെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഷാർക്കിൻ്റെ മോന്തക്കിട്ടൊരു ചവിട്ടും കൊടുത്തിട്ട് അവൾ വീണ്ടും മുകളിലോട്ട് കയറാൻ തുടങ്ങും. പക്ഷെ വെള്ളം മുഴുവൻ ചോരയാണ്, അവളുടെ കാലിലും നല്ല രീതിയിൽ പരിക്കുപറ്റിയിട്ടുണ്ട്. പക്ഷെ അവൾക്ക് രക്ഷപ്പെട്ടേ പറ്റുമോ? അവളെന്ത് ചെയ്യും? വളരെ കഷ്ടപ്പെട്ട് അവൾ നേരെ മുകളിലോട്ട് വലിഞ്ഞു കയറും. മുകളിലോട്ട് വലിഞ്ഞ് കയറിയപ്പോൾ അവളുടെ ബോർഡവൊക്കെ കാണുന്നില്ല, അവളൊന്നും നോക്കിയില്ല, നീന്താൻ തുടങ്ങും. നീന്തി നീന്തി നീന്തുമ്പോഴും അവളുടെ കാലിന് രക്തം പോകുന്നുണ്ട്. ആ രക്തം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നേരെ ആ ഒരു സ്രാവും പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ അവളെങ്ങനെയോ നീന്തി നീന്തി ആ ഒരു മരിച്ച ആ തിമിംഗലത്തിൻ്റെ മുകളിലോട്ട് കയറി കിടക്കും. ഇവിടെ നമ്മൾ പറയാൻ പറ്റൊരു കാര്യമുണ്ട്, അവൾ ഡോക്ടറാണ് കേട്ടോ, ചുമ്മാ ഒരു പെൺകുട്ടി മാത്രമല്ല, അവൾ ഡോക്ടറാണ്. അവളെന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ കാലിന് തന്നെ ആ റിബൺ ഉണ്ടല്ലോ, പൊട്ടി റിബൺ, അത് കഴിച്ചിട്ട് അവളുടെ തുടയുടെ മേലെയായിട്ട് കിട്ടും. കാരണം അത് ആ ബ്ലഡ് ഒരുപാട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം നല്ല രീതിയിൽ കീറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്തം വളരെ നല്ലോണം പോയി കഴിഞ്ഞാൽ അവൾക്ക് രക്തം വാർന്ന് മരിച്ചു. ആ സ്രാവ് ആ ഒരു തിമിംഗലത്തിന് മേളിലാണ് ആ പെൺകുട്ടി ഉള്ളതെന്ന് ഷാർക്കിന് നല്ല രീതിയിൽ മനസ്സിലായി. ഷാർക്ക് പിന്നെ അവളെ പിടിക്കാനുള്ള അടുത്ത പരിപാടികൾ നോക്കാൻ തുടങ്ങി. ഈ സമയത്ത് അവൾ കാണുന്നുണ്ട് ആ രണ്ട് പയ്യന്മാരെ ജീപ്പ് കയറിയിട്ട് പോകുന്നത്. അവൾ അവിടുന്ന് ഒച്ചത്തിൽ നിലവിളിക്കും, എന്നെ രക്ഷിക്കുക, എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് ദൂരെയാണുള്ളത്, പയ്യന്മാരെ അവളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ശക്തിയിൽ അവളിങ്ങനെ വിളിക്കുന്നുണ്ട്. ഒരു തരത്തിലും അത്രയോ മൈൽ ദൂരെയാണ് അവളുള്ളത്. അവരൊന്നും നോക്കാണ്ട് ആ ജീപ്പ് കൊണ്ട് അവരവിടുന്ന് പോകും. ഇവൾ ഈ ശബ്ദം വെക്കുന്നത് കണ്ടിട്ടൊന്നുമല്ല, ആ ഷാർക്ക് എന്ത് ചെയ്യും, വളരെ ശക്തമായിട്ട് ഈ തിമിംഗലത്തിന് ഇടിക്കാൻ തുടങ്ങും. പക്ഷേ ഇവൾ എങ്ങനെ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞാനെങ്ങനെ ഇവിടുത്തെ കൂടെ നിന്ന് മരിക്കുമോ, എന്നെ ആരെങ്കിലും രക്ഷിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള ചിന്തകളും ആ ഒരു പേടിയൊക്കെ ആയിട്ട് കിടക്കുവാണ്. ഈ സമയത്ത് അവളൊരു വേറെ കാര്യം നോക്കുന്നുണ്ട്, വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന ഒരു സംഭവം. അതിനകത്തൊരു ചോപ്പ് ലൈറ്റൊക്കെ വരും, അതെന്താണ് പറയാമെന്ന് എനിക്കറിയില്ല. അത് സത്യം പറഞ്ഞാൽ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ക്ലിയർ ആവാൻ വേണ്ടിയാണ്, കപ്പലുകളുടെ റൂട്ടൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്. അവൾ ഷാർക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ അവൾ നേരെ തിമിംഗലത്തിൻ്റെ മുകളിൽ നിന്ന് ഓടിയിട്ട് വെള്ളത്തിലോട്ട് എടുത്ത് ചാടും. എന്നിട്ട് അപ്പോഴേക്കും ആ തിമിംഗലം ഇടിച്ച് തെറിച്ചിട്ടുണ്ടാവും. അത്രയും വലിയ തിമിംഗലൊക്കെ ഇടിച്ച് തെറിക്കണമെങ്കിൽ ആ ഷാർക്കിൻ്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കിയ അവൻ ചില്ലറക്കാരനല്ല. അവളങ്ങനെ പിന്നെ നീന്തി 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 ഒരു രക്ഷയില്ല നമുക്ക് മനസ്സിലായി. പക്ഷെ അവളിങ്ങനെ നീന്തുന്ന സമയത്തും എന്താ പറയുക, ഷാർക്ക് അവൾ അറ്റാക്ക് ചെയ്യുന്നില്ല. കാരണം അവളുടെ കാലിൽ നിന്ന് നല്ല രീതിയിൽ രക്തം പോകുന്നില്ല, രക്തം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഷാർക്ക് വളരെ വേഗത്തിൽ സ്മെല്ലടിച്ച് വരും, ബിരിയാണിയുടെ മണം കിട്ടുന്ന പോലെയാണ് വന്നുകൊണ്ടിരിക്കും. അവൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കയറുന്നത് ഒരു പാറക്കെട്ടിൻ്റെ മുകളിലോട്ടേക്കാണ്. പാറക്കെട്ടിൻ്റെ മുകളിലോട്ട് പോകുന്ന സമയത്ത് അവൾ എന്തോ ഒന്നിന് ചവിട്ടുന്നുണ്ട്, അത് ചവിട്ടിയപ്പോഴേക്കും അവളുടെ കാല് വെന്ത് പോയി. അത്രക്കും പവറുണ്ട് ഈ ചൂട് ടൈമിൽ. അവളങ്ങനെ എങ്ങനെയോ കഷ്ടപ്പെട്ട് ആ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലോട്ട് കയറിയിരിക്കും. അവളുടെ കാല് നിങ്ങൾ നോക്കിയാൽ എൻ്റെ മോനെ, അവളങ്ങനെ എണീച്ച് നിന്നിട്ട് ചുറ്റും നോക്കുവാണ്. ചുറ്റും കടലാണ്, ആരുമില്ല രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് ആ ഡ്രൈവറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ കേട്ടില്ല. ആ രണ്ട് പയ്യന്മാരും പറഞ്ഞു, അവൾ കേട്ടില്ല. എന്താ ചെയ്യല്ലേ, ഇതാണ് അനുസരണ ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു. ആ സമയത്ത് തിരയടിക്കുമ്പോൾ ഉപ്പുവെള്ളം അവളുടെ കാലിൽ തട്ടുമ്പോൾ എൻ്റെ പോന്നെ ഇല്ലാത്തൊരു പുകച്ചിലാണ്ടോ. കാലം സത്യമല്ലേ, നമ്മുടെ കാലിലും കൈക്കൊക്കെ ചെറിയൊരു പോറൽ വന്നിട്ട് ഷവറിൽ കുളിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ പൊളഞ്ഞു പോകും. ആ സമയത്ത് ഇവിടെ ഉപ്പുവെള്ളമൊക്കെ തട്ടുമ്പോൾ പിന്നെ പറയണം. അവൾ പിന്നെ ചെയ്ത കാര്യം എന്താണെന്നറിയോ, നമ്മളൊക്കെ കണ്ടാൽ ഞെട്ടിപ്പോവും. അവൾ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അവളുടെ കഴുത്തിലെ ലോക്കറ്റും കാതിലെ ലോക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൾ എന്ത് ചെയ്യും, അവളുടെ ആ തൊലി കീറിപ്പോകാതിരിക്കാൻ വേണ്ടി അവളിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കും. അവരോട് ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് എൻ്റെ അമ്മ കാണുമ്പോൾ എനിക്ക് ഓക്കാനും വരുന്നു, അതിട്ട് കണ്ട് നിൽക്കാനും പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ, ജന്മത്ത് പറ്റില്ല. ഞാനൊക്കെ അവിടെ കേട്ട് ബോധം കഴിഞ്ഞ് വിട്ട് ചത്താലും കുഴപ്പമില്ല അവിടെ തന്നെ കിടക്കും പേടിച്ചിട്ട്. പിന്നെ അത് അവൾ ചെയ്യുന്നത് അവളുടെ ജാക്കറ്റ് അഴിച്ചിട്ട് അവൾ എന്ത് ചെയ്യും, അത് കാലിലേക്ക് ഇങ്ങനെ കെട്ടിവെക്കും. എന്നിട്ട് അവൾ ആ പാറയും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ കിടക്കും, ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ വരും എന്നൊരൊറ്റ പ്രതീക്ഷയിലാണ്. അങ്ങനെ കിടക്കുവാണ്. അങ്ങനെ ഏകദേശം സമയം ഒരുപാട് വൈകി, രാത്രിയായി. ഇനി വേലി ഏറ്റമാണ്, കാരണം വെള്ളം പൊന്തി തുടങ്ങാൻ, വെള്ളം പൊന്താൻ തുടങ്ങും. വെള്ളം പൊന്തിക്കഴിഞ്ഞാൽ പാറ അടക്കം വെള്ളത്തിലാവും, അപ്പം അവൾക്ക് വേറെ രക്ഷയുണ്ടാവില്ല. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനം ചോപ്പ് ലൈറ്റ് കത്താൻ തുടങ്ങി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സൺലൈറ്റിൽ ചാർജാവും, രാത്രിയാവുമ്പോൾ കത്തും. സൺലൈറ്റ് ചാർജാവും, രാത്രിയും കത്തും. ഓക്കെ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം അവളിങ്ങനെ എഴുന്നേറ്റ് നോക്കും. എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഒരു കിളി അവളുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചു, നല്ലൊരു കിളിയാണ്, പാവം കിളിയാണ്. അവൾക്കൊരു കൂട്ടായിട്ട് ആ കിളി മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. അവൾ അവളുടെ കാല് നോക്കുന്ന സമയത്ത് കാലൊക്കെ ചെറിയ രീതിയിൽ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ നിവർത്തിയില്ല. അത് മാത്രമല്ല, നല്ല തണുപ്പാണ്. എങ്ങനെയെങ്കിലും തണുപ്പൊന്ന്
കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ അവളുടെ ജാക്കറ്റ് ഊരിയിട്ട് കാലിന് ഊരിയിട്ട് അവൾ ശരീരത്തിലോട്ട് ഇടും. പക്ഷേ ജാക്കറ്റ് കിട്ടിയില്ലെങ്കിൽ തണുത്ത കാറ്റും കൂടി അടിച്ചിട്ട് നല്ല രീതിയിൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കി അവൾ എന്ത് ചെയ്യും, കാരണം കാല് ഫ്രീസായി പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, ഓൾറെഡി ബ്ലഡും പോയി പഴുക്കാനും തുടങ്ങി, പിന്നെ കാല് അനങ്ങിയില്ലെങ്കിൽ അതും പ്രശ്നമാണ്. അവൾ എന്ത് ചെയ്യും, അവളുടെ ജാക്കറ്റിൻ്റെ ഒരു കൈയുടെ ഭാഗം ഉണ്ടല്ലോ, കൈയുടെ ഭാഗം കീറിയിട്ട് അവൾ കാലിലേക്ക് വലിച്ച് കയറ്റിയിട്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് അവിടെ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ള ഭാഗം അവൾ അവളുടെ ജാക്കറ്റ് ശരീരത്തിലിടും, കാരണം തണുപ്പാണ് സഹിക്കാൻ പറ്റില്ല. ആ സമയത്ത് അവൾ എന്ത് ചെയ്യും, അവളുടെ കാല് നോക്കും, കാല് അനങ്ങുന്നുണ്ടോ, വിരലുകളൊക്കെ അനക്കാൻ പറ്റുന്നുണ്ടോ നോക്കും, കാരണം അത് അനങ്ങിയില്ലെങ്കിൽ പിന്നെ ഭാവിയിൽ കാല് അനക്കാൻ പറ്റില്ല, ചിലപ്പോൾ മുറിച്ചു മാറ്റേണ്ടി വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ പേടിക്കാനൊന്നുമില്ല, ഓക്കെയാണ്, കാലിൻ്റെ വിരലുകളൊക്കെ അനങ്ങുന്നുണ്ട്, അവൾ ഹാപ്പിയായി. ഈ സമയത്ത് ഒരുപാട് ഞണ്ടുകൾ വരും, അവളെ കടിക്കാൻ തുടങ്ങും, അവൾ പിന്നീട് ആ ഞണ്ടിലേക്ക് ചവിട്ടി മാറ്റിയിട്ടൊക്കെ അവളൊരു വിശന്നിട്ട്, കാരണം ഇത്രയും സമയമല്ല ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ഞണ്ടിനെ അവൾ വെറുതെ, കാരണം വിശപ്പാണ് ഏറ്റവും വലിയ വില അല്ലേ, അതിന് വലിയ വികാരമില്ല. അവളങ്ങനെ ആ ഒരു ഞണ്ടിൻ്റെ അടുത്ത് കടിച്ച് തിന്നാൻ നോക്കും, പക്ഷെ അവൾക്ക് തിന്നാൻ പറ്റുന്നില്ല, അവളത് ഛർദ്ദിച്ച് കളയും. പക്ഷെ ആ കിളി ആ ഛർദ്ദിച്ചത് കഴിക്കുന്നുണ്ട്, കിളിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ജ്യൂസ് അടിച്ചൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവളിങ്ങനെ ചുറ്റും നോക്കുവാണ്, ആ ഷാർക്കിനെ എവിടെയും കാണുന്നില്ല. ഷാർക്ക് ഒരുപാട് നേരം ബോറടിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവൾ എന്ത് ചെയ്യും, പതുക്കെ വെള്ളത്തിലൊക്കെ നിറങ്ങി നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ, നമ്മളാലും അങ്ങനെ ചിന്തിക്കും ഷാർക്ക് പോയിട്ടുണ്ടാവും ശരി, കാരണം ഇത്രയും നേരമായില്ലേ. അപ്പം അവൾ പതുക്കെ മൊല്ലമ്മ ആ ഷാർക്ക് കാണുന്നില്ല, ആ ഒരു ഷാർക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അവൾ വെള്ളത്തിലോട്ട് എടുത്ത് കാല് വെക്കും, പതുക്കെ അവൾ നീന്താൻ തുടങ്ങും, കാരണം അവൾക്ക് ഒന്നാമത് നല്ല രീതിയിൽ അവൾ തളർന്നിരിക്കുവാണ്, നല്ല ടയർഡായിട്ടിരിക്കുവാണ്, തണുപ്പാണ്, വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്, ഫ്രീസറിൽ എടുത്തു വെച്ച പോലെ ഉണ്ടാവും, അത്രയും നല്ല തണുപ്പാണ്. അങ്ങനെ ആ തണുപ്പിൽ അവൾ ആ ഒരു ബ്ലഡും ആ ഒരു ക്ഷീണവും വിശപ്പും ഒക്കെ സഹിച്ചിട്ട് അവൾ നീന്താൻ വേണ്ടി തുടങ്ങും. നീന്താൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും അവളുടെ കാലിൽ നിന്ന് ബ്ലഡ് പുറത്തോട്ട് വരും, ബ്ലഡ് അടിച്ചപ്പോൾ തന്നെ അയവ മണം ആരായതെന്ന് പറഞ്ഞ് ഷാർക്ക് നല്ല കിടിലമായിട്ട് ഇറങ്ങി പുറത്തോട്ട് വരാൻ തുടങ്ങി. ഷാർക്ക് വരുന്നത് കണ്ടതും എൻ്റെ അമീപം പോയില്ലേ എന്ന് പറഞ്ഞ് അവൾ നേരെ തിരിച്ച് നീന്താൻ വേണ്ടി തുടങ്ങും. തിരിച്ച് നീന്തിയിട്ട് അവൾ നേരെ വീണ്ടും ആ പാറക്കെട്ടിൻ്റെ മുകളിലോട്ട് കയറും. ഞാൻ രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല, മിക്കവാറും ഞാൻ ഇവിടെ കിടന്ന് മരിക്കുക, ഷാർക്കിൻ്റെ വയറ്റിൽ തന്നെ ആയിരിക്കും ഞാൻ ഉണ്ടാവുക എന്നുള്ളൊരു ഒരു പേടിയും, അത് പോരാണ്ട് അവളെ കാലാണെങ്കിൽ ഊട്ടിക്കത്ത വേനയായി തുടങ്ങി, വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്തു, ഫോസിൽ നീന്താനൊക്കെ തുടങ്ങിയപ്പോൾ നല്ല നല്ല വേദന കൂടാൻ തുടങ്ങി, എല്ലാം സഹിച്ചിട്ട് അവളിങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് അവൾ ബീച്ചിലോട്ട് നോക്കുമ്പം വെള്ളം അടിച്ചൊരു കരടിപ്പം പോലത്തെ ഒരു സൈസ് സാധനം അവിടെ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുവാണ്. ബോധം കെട്ട് കിടക്കുമ്പം അവൾക്ക് മനസ്സിലായില്ല, അവളിങ്ങനെ ഒച്ചത്തിൽ വിളിക്കാൻ തുടങ്ങുമ്പോൾ ഹലോ ഹെൽപ്പ് രക്ഷിക്കൂ പ്ലീസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു. സാധാരണ ആരും കേൾക്കാറില്ല, പക്ഷേ ഇയാൾക്ക് നല്ല കേൾവിയാട്ടോ, ഇയാൾ നല്ല രീതിയിൽ അത് കേട്ടിട്ടുണ്ടായിരുന്നു. അത് ആരത് പണ്ടാരം വെള്ളം അടിച്ച് മനുഷ്യന്മാരെ കിടക്കാൻ വിടില്ല, വീട്ടിലും സൂര്യമില്ല, നാട്ടിലും സൂര്യമില്ല, പണ്ടാരം എന്ന് പറഞ്ഞ് നല്ല ജവാൻ്റെ വെള്ളമൊക്കെ അടിച്ച് കയറ്റിട്ട് പുളിക്കാനിരിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് കൈയാട്ടും, അയാളും ഹായ് സുഖല്ലേ എന്ത് പരിപാടി എൻ്റെ ഫാനാണാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അയാൾക്ക് ബോധവുമില്ല വെളുപ്പില്ല, ഇവൾ പറയും അവിടെ എൻ്റെ ബാഗ് ഉണ്ട്, അവിടെ ഫോണുണ്ട്, ഫോൺ വിളിക്ക് വിളിക്ക് ഹെൽപ്പ് രക്ഷിക്കാൻ വേണ്ടി വിളിക്കുന്നു. അവൾ അയാളാണെങ്കിൽ ഫോൺ എടുത്ത് തുറന്നു നോക്കും, അയാൾക്കൊന്നും മനസ്സിലാവില്ല, അയാൾക്ക് ബോധമില്ലല്ലോ, ഒന്ന് കിക്ക് കിട്ടും, കിക്കേ ഇരിക്കുമല്ലേ. അയാളെന്താ ചെയ്യുന്നത് വെച്ചാൽ അയാൾ പൈസ ഒക്കെ എടുത്ത് പോക്കറ്റിലോട്ട് ഇടും, പിന്നീട് ബാഗ് എടുത്ത് അവൾ അയാളെ തോളത്തോട്ടിട്ട് അയാൾ നൈസായിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങും. അപ്പം അവൾ പറയും, എടാ ബാഗ് പൈസയൊക്കെ നീ എടുത്തോ, ഫോണിൽ എടുത്തിട്ട് ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ വേണ്ടി പറയടാ പ്ലീസ് എന്ന് പറയും. അയാളാണെങ്കിൽ ഓ താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്, എൻ്റെ ഭാര്യ പോലെ എന്നെ ഇങ്ങനെ സഹായിച്ചിട്ടില്ല, താങ്ക് യു, ടാറ്റാ, ബൈ ബൈ, സീ യു, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു പോകും. ഈ സമയത്ത് അവൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ കാണും ഈ വെള്ളത്തിൽ ആ ഒരു ബോർഡ്. അപ്പോൾ അയാൾ വേറെ മൂടില്ല, അയാൾ ഇനി വെള്ളത്തിൽ ബോർഡ് കളിക്കാൻ തീരുമാനിച്ചിട്ട് അയാൾ നേരെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടും. ഈ സമയത്ത് ആ പെണ്ണുമ്പിള്ള പറയും, സോറി പെണ്ണുമ്പിള്ള, നമ്മുടെ നായികയായ നാൻസി പറയും, എടാ പൊട്ട തടി, ആ ബാഗ് കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടോ, ഈ വെള്ളത്തിൽ കയറാൻ നിൽക്കണം, സ്രാവിൻ്റെ കൊല്ലും. ഇയാൾക്കുണ്ടാ തിരിയുന്നു, ഇയാൾ അയാളെ തടിയും വെച്ച് കഷ്ടപ്പെട്ട് നീന്തിയിട്ട് അയ്യമ്മ ഹയ്യമ്മ എന്ന് പറഞ്ഞ് ആ ബോർഡ് എടുത്തിട്ട് നീന്താൻ തുടങ്ങും. ബോർഡ് എടുത്ത് നീന്താൻ തുടങ്ങും, ആ ഷവർമ എന്നും പറഞ്ഞിട്ട് സ്രാവ് വീണ്ടും വരും, സ്രാവിന് നല്ല സൈസുള്ള ഒരാളെ കിട്ടിയല്ലോ. ഷാർക്ക് നേരെ വരും, അയാളെ കടിച്ച് തിന്നാൻ തുടങ്ങും. അയാൾ എങ്ങനെയോ വീണ്ടും കഷ്ടപ്പെട്ട് അയാൾ നേരെ കരക്കോട്ട് കയറും. കരക്കോട്ട് കയറുന്ന സമയത്ത് അയാളുടെ പകുതി മാത്രമേ കയറിയുള്ളൂ, ബാക്കി പകുതി വെള്ളത്തിലാണുള്ളത്. അതായത് അയാൾ രണ്ട് കഷണമായി എന്നർത്ഥം. ഇനി അയാൾ മേലാ വെള്ളം കുടിക്കില്ല, വെള്ളം കുടിക്കാൻ അയാൾ വേണ്ടേ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരം വെളുത്തു. നേരം വെളുക്കാന്ന് പറയുമ്പോൾ രാവിലെ ഒരു 9 മണി, നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ്റെ 9 മണി, അവിടെ സ്പെയിനിലാണെങ്കിൽ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടാവും. ഈ 12 മണിയായപ്പോൾ നല്ല രീതിയിൽ വെളിച്ചം വന്നു, തിരകളൊക്കെ ഇങ്ങനെ തിരയൊക്കെ അടിക്കാൻ തുടങ്ങി. അവളുടെ മേത്തേക്ക് ദേഹത്തെ കുറച്ച് വെള്ളം വന്നു, അവളങ്ങനെ പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങി. അവൾ എഴുന്നേക്കുമ്പോൾ അവളുടെ കണ്ണ് തുറക്കുമ്പോൾ അവിടെ കാണുന്നത് ഇന്നലെ പോയ രണ്ട് പയ്യന്മാർ വീണ്ടും സ്കേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അവളങ്ങനെ പെട്ടെന്ന് ഞെട്ടി എണീച്ചിട്ട് ഇങ്ങോട്ട് വരല്ലേ ഇങ്ങോട്ട് വരല്ലേ, അപകടമുണ്ട്, ഷാർക്കുണ്ട്, തിരിച്ചു പോകുമെന്ന് അവളിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അവർക്കത് മനസ്സിലാകുന്നില്ല, അവരവിടെ നിന്ന് പറയുന്നത് ഇവിടെ പോയില്ലേ, അതോ ഇവൾ രാവിലെ വേഗം വന്നതാണോ, അവളെന്താ വയ്യാണ്ട് കിടക്കുന്നത്, അവൾ ഭയങ്കര പേടിച്ചിട്ടാണല്ലോ എന്ന് ഇവർ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും, നീ അവിടെ തന്നെ നിൽക്ക്, നീ പേടിക്കേണ്ട, ഞങ്ങൾ നിൻ്റെ അടുത്ത് വരുന്നുണ്ട്, നിന്നെ രക്ഷിക്കാം, നീ അവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട്
അവർ രണ്ടുപേരും വീണ്ടും വരുന്നുണ്ട്. പക്ഷെ അവൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. അവൾ അവിടെ നിന്ന് വരരുത്, ഷാർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ സംസാരിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് രണ്ടുപേരും സ്റ്റില്ലായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഷാർക്ക് ചാട്ടി വന്നിട്ട് അതിലൊരുത്തനെ കടിച്ച് വെള്ളത്തിലോട്ട് കൊണ്ടുപോകും. ഇത് മറ്റവൻ കാണുന്നുണ്ട്. മറ്റവൻ ഇത് കണ്ടവാടഞ്ഞ് പേടിച്ചിട്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് നീന്താൻ തുടങ്ങി. കാരണം വളരെ അടുത്താണ് അവളുള്ളത്, അതുകൊണ്ട് അവളുടെ അടുത്ത് നീന്താൻ തുടങ്ങി. അവൾ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് പോവാ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞിട്ട്. അവളങ്ങനെ അയാളങ്ങനെ നീന്തി നീന്തി വരുന്ന സമയത്ത് പെട്ടെന്ന് അയാളും കാണത്തില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു ബോഡി രണ്ട് കഷ്ണമായിട്ട് എയറിലൂടെ അവളുടെ മുകളിലോട്ട് വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ അവളെ ഉറപ്പിച്ചു അവനും മരിച്ചു, അങ്ങനെ രണ്ടുപേരും മരിച്ചു എന്ന്. അവൾ ആ പാറയുടെ മുകളിൽ വീണ്ടും കയറി നിൽക്കുന്ന സമയത്ത് ആ ഒരുത്തൻ പെട്ടെന്ന് ആ പാറയുടെ അടുത്തോട്ട് വരും. അവൾ പെട്ടെന്ന് തന്നെ പിടിച്ച് കയറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഷാർക്ക് വന്നിട്ട് അപ്പം തന്നെ അവനെയും വലിച്ചിട്ട് വെള്ളത്തിനടിയിലോട്ട് കൊണ്ടുപോകും. ആ സമയം തന്നെ മൊത്തം ആ ഒരു വെള്ളം അവൻ പോയ ആ ഭാഗം മുഴുവൻ രക്തമായി മാറിയിട്ടുണ്ടാകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് നേരമായി അവൾക്ക് പേടിയാണ്, എന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല എന്നൊക്കെയുള്ള ചിന്തയും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവൾ അനുഭവിക്കാൻ തുടങ്ങി. വെയിൽ വന്നു, ചൂട് കൂടാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് ചൂടെടുക്കാൻ തുടങ്ങി. ഭയങ്കര വെയിൽ അവളുടെ മുഖത്തേക്ക് അടിക്കാൻ തുടങ്ങി. അവൾക്ക് ചൂട് സഹിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ അവൾ നേരെ ആ ഒരു പൊട്ടിയ ബോർഡിൻ്റെ കഷ്ണം ഉണ്ടല്ലോ, നേരത്തെ എയറിലൂടെ പൊന്തിയ ബോർഡ്, അത് അവളുടെ മുഖത്തിന് അടുപ്പിച്ച് വെക്കും വെളിച്ചം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ അതൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഒരുപാട് നേരം അങ്ങനെ കഴിഞ്ഞു പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ ആ കിളിയെ നോക്കുവാണ്. ഈ കിളി എപ്പോഴും എൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ കിളിക്ക് എന്താണ് കുഴപ്പം നോക്കും. നോക്കുമ്പോൾ അതിൻ്റെ കിളിയുടെ ചിറകിൻ്റെ ഭാഗത്ത് ചെറിയൊരു രക്തക്കറ കാണുന്നുണ്ട്. സംഭവം ആ കിളിയുടെ കൈയുടെ ചിറകിൻ്റെ എല്ല് ചെറുതായിട്ട് ജോയിൻ്റ് ഇളകിപ്പോയതാണ്. അതുകൊണ്ടാണ് ആ കിളിക്ക് പറക്കാൻ പറ്റാതെ കിളി ഇവളുടെ അടുത്ത് തന്നെ നിൽക്കുന്നത്. അപ്പം ഇവളൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് ആ കാര്യം മനസ്സിലായി. ഇവളെ ചിറകിൻ്റെ ആ ഒരു പിടുത്തത്തിന് അവിടെ തൊട്ട് നോക്കുമ്പം എല്ലിന് ജോയിൻ്റ് ഇളകിയിട്ടുണ്ട്. ഇവളെങ്ങനെയോ കഷ്ടപ്പെട്ടാൽ ആ ജോയിൻ്റ് അവൾ ഡോക്ടേഴ്സാണല്ലോ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ ആ ഒരു നമ്മുടെ നായിക പെട്ടെന്ന് അത് റെഡിയാക്കി കൊടുക്കും. അതിൻ്റെ ആ ഒരു വേദനയിൽ ആ കിളി അവളെ കടിക്കുന്നുമുണ്ട്. അത് വേദന എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം പിന്നീട് അവൾക്കും ഭയങ്കര സന്തോഷമായി, നീയെങ്കിലും രക്ഷപ്പെടും. കാരണം ആ ഷാർക്കിന് ഇവിടെ നല്ല ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട് എത്ര വലുതല്ല ഷാർക്ക്. അവളെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുന്ന കാത്ത ഷാർക്ക് ഇങ്ങനെ കറങ്ങുന്നത് ഇവൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല വെള്ളം ഇങ്ങനെ കയറാനും തുടങ്ങി. കാരണം അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല, കുറച്ച് കഴിയുമ്പോൾ വേലി ഏറ്റവുമാണ്, വെള്ളം കയറാൻ തുടങ്ങും. പിന്നെ അവൾ മുങ്ങും, ആ പാറയും അവൾ നിൽക്കുന്ന പാറയും മുങ്ങും. പിന്നെ ഷാർക്ക് എന്തായാലും കഴിക്കുന്നു. അങ്ങനെ അവൾ പേടിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് വെള്ളത്തിലെ ഒരു ഹെൽമെറ്റ് കാണും. അതിൻ്റെ അകത്തൊരു ക്യാമറയുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യും, ആ മരിച്ച ഒരു പയ്യൻ്റെ ക്യാമറയാണ്, ഹെൽമെറ്റാണ്. അവൾ വീണ്ടും നീന്താൻ തുടങ്ങും. നീന്തിയിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത പാറയുടെ സൈഡിലാണുള്ളത്, അടുത്ത പാറയുടെ മുകളിലോട്ട് അവൾ കയറിയിട്ട് അവൾ എന്ത് ചെയ്യും, ആ ഹെൽമെറ്റ് വളരെ കഷ്ടപ്പെട്ട ഹെൽമെറ്റ് അവൾ ഇങ്ങ് എടുക്കും. ഹെൽമെറ്റ് അതിൻ്റെ ക്യാമറയുണ്ട്, അതെടുത്തിട്ട് അവൾ പാറയുടെ പുറത്ത് തന്നെ ഇരിക്കും. എന്നിട്ട് അവൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗോപ്രോയിലുള്ള വീഡിയോ വിഷ്വൽസൊക്കെ അവൾ നോക്കും. അതിൻ്റെ അകത്ത് അവരിങ്ങനെ സ്കേറ്റ് ചെയ്യുന്നതും അവർ എൻജോയ് ചെയ്യുന്നതും അവർ വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് യൂട്യൂബിൽ. അവരെന്തൊക്കെ പറയുന്നതൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. അവരങ്ങനെ ആ വീഡിയോ ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആ ഒരുത്തനെ ആ ഷാർക്ക് അറ്റാക്ക് ചെയ്യുമ്പോഴുള്ള ആ ഷാർക്കിൻ്റെ ക്ലിയർ ഫേസും അതിനകത്ത് വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് ആ ഒരു ഷാർക്കിൻ്റെ വായയുടെ നുണ്ണിൻ്റെ ഭാഗത്തായിട്ട് ഒരു കമ്പി കയറ്റി ഇറക്കി വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഏതോ മനുഷ്യൻ ചെയ്തതാണ് നമ്മുടെ നായികക്ക് മനസ്സിലായി, നാൻസിക്ക് മനസ്സിലായി. അതിൻ്റെ ദേഷ്യത്തിലാണ് ആ ഷാർക്ക് എല്ലാ മനുഷ്യരെയും ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാ മനുഷ്യരും ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വാശിയിലും ദേഷ്യത്തിലുമാണ്, അല്ലാണ്ട് വെറുതെ ഒന്നും ചുമ്മാ ഒരു ഷാർക്കും ചുമ്മാ പോയിട്ടൊന്നും മനുഷ്യന്മാരെ ഇങ്ങനെ വെറുതെ അറ്റാക്ക് ചെയ്യത്തില്ല. അങ്ങനെ അവൾ പിന്നെ ആ ഒരു ഹെൽമെറ്റിലോട്ട് നോക്കുമ്പം അവൾക്ക് ആ ഷാർക്കിൻ്റെ പല്ല് അവൾക്ക് അവിടുന്ന് ആ ഒരു ഹെൽമെറ്റിൽ നിന്ന് കിട്ടും. അവൾ എന്തെങ്കിലും ഒരു ആവശ്യം വരും എന്ന് വിചാരിച്ചിട്ട് അവൾ ആ പല്ലെടുത്തിട്ട് അവളെടുത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ആ ക്യാമറ ഓൺ ചെയ്തിട്ട് നമ്മൾ വ്ളോഗ് യൂട്യൂബേഴ്സ് വ്ളോഗൊക്കെ എടുക്കുന്ന പോലെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവൾ എന്നെ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് രക്ഷിക്കണം, ഞാൻ വലിയൊരു അപകടത്തിലാണ്, ഞാനിവിടെ സ്വിമ്മിങ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം അബദ്ധത്തിൽ ഇതിൻ്റെ നടുക്ക് പെട്ടുപോയി, വലിയൊരു ഷാർക്ക് എന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അതായത് ഒരു തവണ എന്നെ ആക്രമിച്ചു, എൻ്റെ കാലൊക്കെ കീറി, ഒരുപാട് രക്തം പോയി. 24 മണിക്കൂറായിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഒന്നും ഓക്കെയല്ല, എനിക്ക് നല്ല തലവേദന ഉണ്ട്. പിന്നീട് അവൾക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, എന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല, ഇത് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, ആരെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു. അവൾ പിന്നീട് ചെയ്യുന്നത് അച്ഛാ ഐ എം റിയലി സോറി, എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്, അമ്മ ഇപ്പോൾ ജീവനോടില്ല, സോ ഞാനും മരിക്കാൻ പോകണമെന്ന് തോന്നുന്നു, ആരും വിഷമിക്കരുത് ഈ ഒരു വീഡിയോ കണ്ടിട്ട്. വീഡിയോ എൻ്റെ അച്ഛൻ കാണുവാണെങ്കിൽ, എൻ്റെ അനിയത്തിയും കാണുവാണെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത്, എനിക്കിവിടെ കൂട്ടിനൊരു കിളിയും ഉണ്ട്, കണ്ടില്ലേ, ഒറ്റക്കൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് പറഞ്ഞ് അവളെ ക്യാമറ ഹെൽമെറ്റിൽ വീണ്ടും കണക്ട് ചെയ്തിട്ട് അവൾ വലിച്ചെറിയും. ഓക്കെ,
അങ്ങനെ അവളെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കൈ ശരിയാക്കി കൊടുത്തല്ലോ, അതിൻ്റെ ചിറക് ശരിയാക്കി കൊടുത്തല്ലോ കിളീനെ, ആ ഒരു ബോർഡിൻ്റെ മുകളിലെ കിളി ഇരുത്തിയിട്ട് നീയെങ്കിലും രക്ഷപ്പെട്ടോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ കിളിയെ അങ്ങ് ഒഴുക്കി വിടുവാണ്. പിന്നീട് വെള്ളം കയറാൻ തുടങ്ങി, പാറ ചെറിയ രീതിയിൽ മുങ്ങിത്തുടങ്ങി. ആ സ്രാവാണെങ്കിൽ അവളെ ചുറ്റിപ്പറ്റി വീണ്ടും നിൽക്കുന്നുണ്ട്. അവൾക്ക് മനസ്സിലായി ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു കാലിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുമെന്ന്. അവൾ പിന്നീട് ഷാർക്ക് സഞ്ചരിക്കുന്ന ഏകദേശ സമയം അവൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല, അവളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ജെല്ലി ഫിഷ് അവിടെ പൊന്തി വരാൻ തുടങ്ങി. അവൾക്ക് ഉറപ്പായി, കാരണം ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് ഭയങ്കര വിഷമുള്ളൊരു സംഭവമാണ്. അതിൻ്റെ ഇടയിലൊക്കെ പെട്ടുപോയി ഇങ്ങനെ പുള്ളിപ്പോവും. അത് മനുഷ്യർക്കും അറിയാം, എല്ലാ ജീവികൾക്കും, വെള്ളത്തിലുള്ള എല്ലാ ജീവികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യും, ഷാർക്ക് അങ്ങോട്ട് വരത്തില്ല, ആ സമയം അങ്ങോട്ട് രക്ഷപ്പെടാന്ന് വെച്ചാൽ അവൾ വളരെ ശ്രദ്ധിച്ചിട്ട് ജെല്ലി ഫിഷിൻ്റെ ഇടയിൽ കൂടെ അവൾ ആക്രാന്തൊന്നും കാണിക്കാണ്ട് പതുക്കെ നീന്താൻ തുടങ്ങി. ആ സമയത്ത് അവളുടെ കൈ ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് നല്ല രീതിക്ക് തന്നെ പൊള്ളിപ്പോകുന്നുണ്ട്. കാരണം ഇതിൻ്റെ ജെല്ലി ഫിഷിൽ ഭയങ്കര വിഷമുള്ള സംഭവമാണ്, തൊട്ട് കഴിഞ്ഞ് നല്ല രീതിയിൽ പൊള്ളിപ്പോവും. അതുമാത്രമല്ല, ജെല്ലി ഫിഷ് വെള്ളത്തിൽ നല്ല രീതിയിൽ കളർഫുള്ളായിട്ട് ലൈറ്റിംഗ് എത്തുന്നത് കാണാൻ നല്ല രസമാണ്. പണ്ട് കാർട്ടൂണുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ട, നല്ല രസമില്ല കാണാൻ. അപ്പോൾ അങ്ങനെ ലൈറ്റിംഗ് കത്താനും തുടങ്ങുന്നുണ്ട്. പക്ഷേ അവൾ അതിൻ്റെ ഇടയിലൊക്കെ ശ്വാസം മുട്ടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നീന്തിയിട്ട് മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞ വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന ലൈറ്റൊക്കെ കത്തുന്ന ദിശയൊക്കെ നോക്കി കാണുന്ന സാധനമുണ്ടല്ലോ, അതിനടുത്തേക്ക് നീന്തി പോകാൻ തുടങ്ങി. നീന്തിയിട്ട് അവൾ കയറലും ആ ഷാർക്ക് വന്ന് വീണ്ടും അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല, ഈയൊരു പൊന്തി നിൽക്കുന്ന സാധനം ചുമ്മാ പൊന്തി നിൽക്കുന്നൊന്നുമല്ല, അതൊരു മൂന്ന് ചങ്ങലയിൽ ബന്ധിച്ചിട്ടാണ്, താഴെ കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ പൊന്തി നിൽക്കുന്നത്. അവിടെ വെറുതെ നിൽക്കുന്നതല്ല, അതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മറിഞ്ഞു വീഴും, അതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കത്തില്ല. അത് മറിഞ്ഞു വീണാൽ തീർച്ചയായിട്ടും മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അവൾ അതിൻ്റെ ഇടയിലോട്ടൊക്കെ കയറിയിട്ട് വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഷാർക്ക് ഇങ്ങനെ അറ്റാക്കൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ ഒരു കപ്പൽ, ദൂരത്തുനിന്നൊരു കപ്പൽ ഇങ്ങനെ പോകുന്നുണ്ട്. അവൾ വിളിച്ചാലൊന്നും ആ കപ്പൽ കേൾക്കത്തില്ല. പക്ഷേ അവൾ ഈയൊരു ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സാധനത്തിലൊരു സംഭവമുണ്ട്, ഒരു തോക്കുണ്ട്, ഒരു ഫയർ ഗണ്ണുണ്ട്. ഈ ഒരു ഗണ്ണെടുത്തിട്ട് നമ്മൾ ആകാശത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സംഭവം അവിടെ വെടിവെച്ച് അവിടെ എന്തൊരു അപകടം ഉണ്ടെന്ന് വെച്ചിട്ട് കപ്പലിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ പെട്ടെന്ന് വന്ന് സഹായത്തിനൊക്കെ വരും. അതിന് വേണ്ടിയിട്ടാണ് അത് അവിടെ വെച്ചത്. പക്ഷേ അവളതിങ്ങനെ തുറക്കുമ്പോഴേക്കും അതിലുള്ള ഒരുപാട് ബുള്ളറ്റ് വെള്ളത്തിലോട്ട് പോകും. അവൾ എന്ത് ചെയ്യും, വളരെ കഷ്ടപ്പെട്ട് ഒരു ബുള്ളറ്റ് എങ്ങനെയൊക്കെയോ എടുക്കും. ഒരു ബുള്ളറ്റ് എടുത്തിട്ട് അവൾ നേരെ ആ ഒരു ഗണ്ണിൽ കണക്ട് ചെയ്തിട്ട് നേരെ മുകളിലോട്ടേക്ക് വെടിവെക്കും. വെടിവെക്കുന്ന സമയത്ത് തന്നെ ചീറ്റിപ്പോകും, വെള്ളം കയറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഫ്യൂ പുഷ്ക്യൂ എന്ന് പറഞ്ഞിട്ട് വെള്ളം ആ ഒരു ഗണ്ണ് ആ ഒരു വെടികൊണ്ട് നേരെ മുകളിലോട്ട് പോയില്ല, താഴോട്ട് പോയി. അടുത്ത ബുള്ളറ്റ് അവൾ കഷ്ടപ്പെട്ടെടുത്ത് വെടിവെക്കുമ്പോഴേക്കും ആ ഒരു ലൈറ്റ് ഐ ലെവലിലോട്ട് കയറിപ്പോയി. പക്ഷേ അതവർ കേട്ടില്ല. പിന്നീട് അവൾക്ക് മനസ്സിലായി, ഇനി എന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റത്തില്ല. ഇവിടെ ചെറിയൊരു സീൻ കാണിക്കുന്നതിന് ആ കുട്ടിക്ക് വീണ്ടും ആ ഹെൽമെറ്റ് കിട്ടുന്നുണ്ട്, വേറൊരു ഹെൽമെറ്റ് ക്യാമറ അവൾ ആ ഒരു ചെക്കൻ അത് നോക്കുമ്പം ഒരു പെൺകുട്ടി ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നതും എന്നെ രക്ഷിക്കണം എന്ന് പറയുന്നതൊക്കെയാണ് അവൻ കേൾക്കുന്നത്. അവൻ വീണ്ടും ഡയറക്റ്റായിട്ട് പിന്നെ അവൻ്റെ വീട്ടിലോട്ട് ഓടാൻ തുടങ്ങി. അവളങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അവളുടെ കാലിന് രക്തം ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. രക്തം കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഷാർക്കിന് വയലൻ്റ് ആവാൻ തുടങ്ങുമല്ലോ. ഷാർക്ക് നേരെ വീണ്ടും വന്ന് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി അത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതങ്ങനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആ ചങ്ങല, ആ മൂന്ന് ചങ്ങലിലാണത് കണക്ട് ചെയ്തിരിക്കുന്നത്, അതിലൊരു ചങ്ങല പൊട്ടിപ്പോവും. ഒരു ചങ്ങല പൊട്ടിയ ഉടനെ തന്നെ അതിൻ്റെ ബാലൻസ് പോയിട്ട് അത് ചെരിയാൻ വേണ്ടി തുടങ്ങും. ചെരിയാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഷാർക്ക് പിന്നെയും ഷാർക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അവൾ ആ ഷാർക്കിനെ നോക്കി വെടിവെക്കും. ഷാർക്കിനെ ആ വെടി കൊള്ളും, പക്ഷേ ഷാർക്ക് അത് മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഷാർക്ക് പിന്നീട് ആ ഒരു തുമ്മിങ്കലത്തിൻ്റെ ശവത്തിനിലൂട്ട് വരുന്ന സമയത്ത് അവളെ വെടിവെക്കും. കാരണം ആ ഒരു തുമ്മിങ്കലത്തിൻ്റെ അവിടെ ഉണ്ടല്ലോ ഫുള്ള് എണ്ണയുണ്ടാവും. ഈ തുമ്മിങ്കലത്തിന് സംഭവമുണ്ട്, എണ്ണയുണ്ടാവും ശരീരത്തിൽ, മരിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം അവിടെ എണ്ണയാവും. അപ്പോൾ ആ എണ്ണയുടെ അവിടെ വെടിവെച്ചപ്പോഴേക്കും ഷാർക്ക് മൊത്തത്തിൽ കത്താൻ തുടങ്ങി. ആ ഏരിയ ഫുള്ളും വെള്ളത്തിലും കത്താൻ തുടങ്ങി. പക്ഷേ ഷാർക്കിന് നല്ല ബുദ്ധിയാണ് കേട്ടോ, ഷാർക്ക് വെള്ളത്തിനടിയിലോട്ട് പോയിട്ട് ആ തീയൊക്കെ എടുത്തിട്ട് ആ ദേഷ്യത്തിൽ വീണ്ടും അവിടെ ആക്രമിക്കാൻ തുടങ്ങി. ആ ആക്രമത്തിൽ തന്നെ വീണ്ടും ആ ചങ്ങലയുടെ എല്ലാം കൂടി പ്രശ്നമൊക്കെ ആയപ്പോഴേക്കും ആ സംഭവം അവിടെ മൊത്തത്തിൽ ചെരിഞ്ഞങ്ങോട്ട് വെള്ളത്തിലോട്ട് വീഴും. വെള്ളത്തിലോട്ട് വീണ സമയത്ത് ഇവൾ വീണ്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇവൾ അതിൻ്റെ ഇടയിലൂട്ട് അതിന് നടുക്കൂട്ടൊക്കെ കയറിയിട്ട് ഒരു എന്താ പറയുക, ഒരു കൂട്ടിലിട്ട കിളിയെ പോലൊക്കെ രീതിയിൽ അവൾ രക്ഷപ്പെടാനുള്ള രീതിയിൽ പല ചാൻസ് അവൾ നോക്കിക്കൊണ്ടിരിക്കും. ഷാർക്ക് പിന്നെയും അവൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ ഒറ്റ ചങ്ങലേ ബാക്കിയുള്ളൂ, ആ ചങ്ങല കൂടി പൊട്ടിക്കാൻ ഒരു നിവർത്തിയില്ല. പക്ഷെ അവൾ താഴോട്ട് നോക്കുമ്പം ആ ചങ്ങല ബന്ധിച്ച് അവിടെയൊക്കെ വലിയ വലിയ കമ്പികളാണ്. അവൾ അവളുടെ ആ സമയത്തും ബുദ്ധി പോയത് അവൾ ചിന്തിക്കണം, അവൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒന്നും നോക്കിയില്ല, അവൾ നേരെ ആ ചങ്ങല പിടിച്ച് വലിക്കാൻ തുടങ്ങി. ആ ചങ്ങല പൊട്ടിക്കാനുള്ള പണി അവൾ ചെയ്യാൻ തുടങ്ങി. അവൾ ആദ്യം ചെയ്ത ആ കാലിൻ്റെ കെട്ടയച്ചു, കെട്ടയച്ചിട്ട് ബ്ലഡ് നല്ല രീതിയിൽ പുറത്തേക്ക് കളയാൻ തുടങ്ങി. ആ ഒരു ഷാർക്ക് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അവളെ ചങ്ങല പൊട്ടിക്കാൻ തുടങ്ങി. കാരണം ചങ്ങലക്ക് നല്ല വെയിറ്റാണ്, വളരെ ശക്തമായിട്ട് ചങ്ങല താഴേക്ക് വീഴും, ആ സ്പീഡിൽ അവൾക്കും താഴോട്ട് പോവാം. ഇവിടെ എന്താ സംഭവിച്ചാൽ അവളെ ചങ്ങല പിടിച്ച് പൊട്ടിച്ചിട്ട് അവളെ ചങ്ങലക്ക് കയറി പിടിക്കും. ആ ഒരു കാലിൻ്റെ കെട്ടയച്ചുകൊണ്ട് ബ്ലഡും നല്ല രീതിയിൽ സ്പീഡിൽ പോകാൻ തുടങ്ങും. ആ ഒരു ബ്ലഡിൻ്റെ ഇതുകൊണ്ട് ഷാർക്കും പിന്നാലെ വരാൻ തുടങ്ങും. അവൾ ഷാർക്ക് പിന്നാലെ വരുന്ന അവൾ കാണുന്നുണ്ട്.
അവൾ നേരെ വളരെ സ്പീഡിലാ ചങ്ങല അവളെ താഴോട്ട് വലിച്ചു കൊണ്ടുപോവാണ്. ആ കമ്പികളുടെ അടുത്തെത്തുമ്പോഴേക്കും അവൾ എന്ത് ചെയ്യും, ഒരൊറ്റ മാറലങ്ങ് ഒറ്റയടിക്ക് മാറിക്കളയും. അയ്യോ പറ്റിച്ചേ, നേരെ ഷാർക്ക് നേരെ പോയിട്ട് ആ കമ്പിയുടെ അടുത്തേക്ക് വാ തുറന്നു കയറ്റും. ആ കമ്പി മുഴുവൻ ആ ഷാർക്കിൻ്റെ അണ്ണാക്കിലും തൊടൽമാലക്കും കൊണ്ടലും തലച്ചോറിലൊക്കെ പിടിച്ച് കയറിയിട്ട് ചോര മൊത്തമായിട്ട് ആ ഷാർക്ക് അപ്പം തന്നെ ദുഫാനായി. ദുഫാനായ സമയത്തേക്കും അവിടെ മൊത്തം എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ പുകയൊക്കെ സ്പ്രെഡാവുന്നുണ്ട്. ആ ഒരു ഇതിൽ അവൾക്ക് നിൽക്കാൻ പറ്റാണ്ടായിട്ട് അവൾ നേരെ കരക്കേക്ക് എത്താനുള്ള സാധ്യത നോക്കുന്നു. പക്ഷേ അവളുടെ ബോധമൊക്കെ ഏകദേശം പോയി. ആ പയ്യനാണെങ്കിൽ പോയിട്ട് അവളുടെ ആ ഒരു ക്യാമറ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അവൻ്റെ അച്ഛനെയും കൂട്ടിയിട്ട് വരും. അച്ഛൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നേരത്തെ ടാക്സിക്കാരനാട്ടോ, വീടും അടുത്തെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടാക്സിക്കാരൻ ആ പയ്യ ആ അച്ഛൻ നോക്കുന്ന സമയത്ത് ഒരു ഡെഡ് ബോഡി അവിടെ ഉണ്ട്, ആ തടിയൻ്റെ ഡെഡ് ബോഡി അവിടെ ഉണ്ട്. ആ പെണ്ണാണെങ്കിൽ കരക്കടിഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിനെ വിളിച്ചിട്ട് കരക്കേറ്റിട്ട് വയറ്റിൽ അമർത്തിയിട്ട് വെള്ളമൊക്കെ പുറത്തോട്ട് കളയും. അപ്പോൾ അവൾക്ക് ഏകദേശം ബോധം വന്നു കേട്ടോ. ബോധം വന്ന സമയത്ത് അവൾ നോക്കുന്ന സമയത്ത് ആ ടാക്സിക്കാരനെ കാണുമ്പോൾ ഒരു കുഞ്ഞു ചെക്കനെ കാണും. പിന്നെ ആ നേരത്തെ അവൾ രക്ഷിച്ച ആ കിളിയെയും കാണും. അവൾക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷമായിട്ട് അവളുടെ ബോധം അപ്പം തന്നെ പോകും. അങ്ങനെ ഏകദേശം 1 ഇയർ കഴിഞ്ഞു. 1 ഇയർ കഴിഞ്ഞിട്ട് അവൾ വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട്. അവളുടെ കാലിൽ ആ ഒരു പാട് കാണുന്നുണ്ട്, കാരണം അവൾ രക്ഷപ്പെട്ടു. അവളുടെ കാലിൽ നല്ല രീതിയിൽ പാടുണ്ട്. പക്ഷെ അവൾ വീണ്ടും വന്നത് ആ ബീച്ചിലാണ്, കാരണം ഇനി ആ ഷാർക്കിൻ്റെ ശല്യമില്ല. പക്ഷെ അപ്പോൾ ഇപ്പോൾ അവൾ വന്നത് ഒറ്റയ്ക്കല്ല, കൂടെ അവളുടെ അനിയത്തിയും അവളുടെ അച്ഛനും ഉണ്ട്. ഒറ്റയ്ക്കൊന്നും വന്നില്ല കേട്ടോ, പേടിച്ചിട്ടൊന്നുമല്ല. അവൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ അനിയത്തിന് എന്തായാലും കൂട്ടുന്നു. അച്ഛനോടുള്ള അവളുടെ പിണക്കമൊക്കെ മാറി, കാരണം അവൾ അത്രയും മരണം മുന്നിൽ കണ്ടതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കണം എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ വീണ്ടും അച്ഛൻ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചിട്ട് അവളും അവളുടെ അനിയത്തിയും കൂടി വീണ്ടും സ്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലോട്ട് പോകുന്നതോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. സഹൃദകരെ, ഈ സിനിമയുടെ അവസാനിച്ചു. എങ്ങനെയുണ്ട്, വെറൈറ്റി അല്ലേ? സോ ഈ സിനിമ എക്സ്പ്ലെയിൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് തന്നാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിടുന്ന ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ കുപ്പുകൈകൾ. താങ്ക്.